പുരാവസ്തു തട്ടിപ്പുകാരൻ മോൺസൺ മാവുങ്കലുമായി ബന്ധമുണ്ടെന്നു കണ്ടെത്തിയ ഐ ജി ജി ലക്ഷ്മണയെ സസ്പെൻഡ് ചെയ്തു. പോലീസ് സേനയ്ക്ക് അപമാനകരമായ പെരുമാറ്റമുണ്ടായെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഐ ജിയെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ ഉത്തരവിൽ ചൊവ്വാഴ്ച രാത്രി മുഖ്യമന്ത്രി ഒപ്പിട്ടു. മോൺസണെതിരെ ചേർത്തല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് വീണ്ടും ലോക്കൽ പോലീസിനു തന്നെ കൈമാറുന്നതിനായി ലക്ഷ്മൺ ഇടപെട്ടതിന്റെ രേഖകൾ പുറത്തുവന്നിരുന്നു. കേസുകൾ ഒതുക്കാനും ലക്ഷ്മണിന്റെ സഹായം കിട്ടിയെന്ന് മോൺസൺ അവകാശപ്പെടുന്ന വീഡിയോ ഓഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു. മോൺസണെതിരായ കേസുകൾ അട്ടിമറിക്കാൻ ഇടപെട്ടുവെന്നും ഔദ്യോഗിക വാഹനത്തിൽ പലതവണ തിരുവനന്തപുരത്ത് നിന്ന് ഐ ജി ലക്ഷ്മണ മോൺസന്റെ വസതിയിൽ എത്തിയെന്നും കണ്ടെത്തിയിരുന്നു. ഇതിനിടെ മോൺസൺ മാവുങ്കലുമായുള്ള ഐ ജി ലക്ഷ്മണയുടെ ഇടപാടുകളുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നിരുന്നു. പുരാവസ്തു വിൽപ്പനയിൽ ഐ ജി ലക്ഷ്മണ ഇടനിലക്കാരനായിരുന്നു എന്ന് സംശയിക്കുന്ന തെളിവുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത്. ഐ ജി ലക്ഷ്മണയും മോൺസന്റെ മാനേജർ അടക്കമുള്ളവരുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകളുടെ വിവരങ്ങളും ഇന്ന് പുറത്തുവന്നു. ആന്ധ്ര സ്വദേശിനിയായ ഇടനിലക്കാരിയും ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. മോൺസന്റെ കൈവശമുണ്ടായിരുന്ന ഖുറാനും ബൈബിളും പുരാവസ്തു എന്ന പേരിൽ വിൽപ്പന നടത്താനും പദ്ധതിയിട്ടിരുന്നു. ട്രാഫിക് ഐ ജിയായ ജി ലക്ഷ്മണയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. മോൺസന്റെ പുരാവസ്തു വിൽപ്പനയിലും തട്ടിപ്പിലുമടക്കം ലക്ഷ്മണയ്ക്ക് നിർണായകമായ പങ്കുണ്ട് എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ശുപാർശ. മോൺസൺ അറസ്റ്റിലാകുന്നതിന് മുൻപ് വരെ വിൽപ്പനകളിൽ ലക്ഷ്മണ ഇടപെട്ടിരുന്നതായാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. ചില നിമിഷങ്ങളിൽ ജീവിതം മനോഹരമായൊരു കവിതയാകും. കൊച്ചു കൊച്ചു വിസ്മയങ്ങളുടെ നിമിഷങ്ങൾ, വിജയത്തിന്റെ നിമിഷങ്ങൾ, അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ആഘോഷത്തിന്റെ നിമിഷങ്ങൾ, ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും.